മാരെ മൗത്തിന്റെ നേരത്ത് സലാമത്ത് വേണം. അതിനേതെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദായിമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം. ചില വിഷയങ്ങളൊക്കെ നല്ല കരുതലോടെ നമ്മൾ ചെയ്യണം. ലാഘവത്തോടെ കാണുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ ചുരുക്കിയെണ്ണ ഒരു 5 നമ്പറുകളുണ്ട്, ലാഘവത്തോടെ കാണുന്നതാണ്. പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമാ നഷ്ടപ്പെട്ടു. എല്ലാവരും ശരിക്കും മനസ്സിലാക്കും, പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമാ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞതല്ല, നമുക്ക് പറയാൻ ഒരു യോഗ്യത അർഹതയില്ല, ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ അങ്ങ് പോയി പോകും, പേടിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാര് വളരെ കുറവാണ്. 99% അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തവരാന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. കേട്ടു നോക്കുമ്പോ എല്ലാവർക്കും അറിയും ഒന്നാമത്തെ നമ്പർ ഏതാന്ന് അറിയോ? അൽ കലാമു ബി കലാമി ദുനിയാ ഇന്ദ സമായി അദാൻ. ജീവിതത്തിൽ ഇനി ഉണ്ടായി പോകരുത്. ബാങ്ക് കേൾക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിക്കൽ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അല്ല കാത്തിരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുമ്പോ ഫോണ് വന്നാ നമ്മൾ അറ്റൻഡ് ചെയ്യോ? അത് തന്നെയല്ലേ ഇപ്പൊ പണി. ബാങ്കൊക്കെ അവിടെ വരും, പരിഗണിക്കുന്നവരെത്ര. പഴയ കാലത്തൊക്കെ ബാങ്ക് കൊടുക്കും, പഴയ കാലത്തൊക്കെ പള്ളിന്റെ മുന്നിലൂടെ ഒരു അനൗൺസ്മെന്റ് പോകുകയാണെങ്കിൽ എല്ലാ ജാതിക്കാരും മതക്കാരും പള്ളി അടുത്തെത്തുമ്പോ അനൗൺസ്മെന്റ് നിർത്തുകയും അല്ലേ. പിന്നെ പള്ളി കഴിഞ്ഞിട്ടാ തുടങ്ങുക, കാരണം പള്ളിയിൽ ഓതുമോ നമസ്കരിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടാവുന്ന തെറ്റ് ഇപ്പോഴോ. കാരണം നമ്മൾ ആദ്യം ചെയ്തു കൊടുത്തു, പള്ളി കണക്കാ പത്രാസും കണക്കാൻ ചെയ്തു, ഇതോ പിന്നെ അവരും ചെയ്തു. എന്ത് പറയാന, ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാൻ പോയി പോകും. അത് കരുതേണ്ട ഒരു വിഷയമാണ്, ചില്ലറ കാര്യമല്ല, വലിയൊരു വിഷയമാണ്. ഫോണ് വന്നാൽ അവിടെ നിന്നോട്ടെ, അതിലുണ്ടാവുമല്ലോ നമ്പറൊക്കെ. ബാങ്ക് കഴിഞ്ഞിട്ട് വിളിച്ചാ പോരെ, എത്ര തിരക്കുള്ളതാണെങ്കിലും. അത് നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം. എന്താ വിഷയം എന്നറിയോ? എന്റെ ഉസ്താദെ, ബാങ്കിനെങ്ങനെ പരിഗണിക്കാൻ കാരണം, ആ ബാങ്കിലെ ഏറ്റവും അധികം പറയുന്ന വാചകം അറിയോ? അല്ലാഹ്. ജലാലത്തിന്റെ ഇസ്മല്ലേ അതിൽ ഏറ്റവും ഉള്ളത്. ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കലിമകളിലും ഉണ്ട് അല്ലാഹ്. ആ അല്ലാഹുവല്ലേ തുടക്കം നമ്മൾ കേട്ടത്. ലാസ്റ്റും ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ ഭൗതിക സംസാരം സംസാരിച്ചാൽ മോശമല്ലേ? ഹദീസിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ, മൻ തകല്ലമ ഇന്ദല്ലദാൻ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാൾ ഭൗതിക സംസാരം സംസാരിച്ചാൽ യതലജിലജു ലിസാനുഹു ഇന്ദൽ മൗത്ത്, മരിക്കുന്ന നേരത്ത് അവന്റെ നാവ് ഇങ്ങനെ പിടച്ചു കളിക്കും. കലിമ ചൊല്ലാൻ ഓർമ്മയുണ്ട്, പക്ഷേ ചൊല്ലാൻ കിട്ടൂല. നാവ് പടച്ചു പോകും, തത്തിക്കളിച്ചു പോകും, ചൊല്ലാൻ അവന്റെ നാവിന് ഉറപ്പ് വരൂല. ബാങ്ക് കൊടുക്കും, നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കും ചെറുപ്പത്തിലെ. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കും, മോനെ ഉണ്ടരുത് ബാങ്ക് കൊടുക്കണ്ടെന്ന്. അപ്പൊ നമ്മളെ കുട്ടി ആ ബാങ്ക്, കുട്ടിക്ക് ബാങ്ക് എന്നാ തിരിയാനായിട്ടില്ല. കുട്ടി ആ ശരി ബാങ്ക്, വാപ്പ പറഞ്ഞു ബാങ്ക് കൊടുക്കണ്ട് ബാങ്ക് ഉണ്ടെന്ന. പിന്നെ വാപ്പ സംസാരം നമ്മുടെ കുട്ടി നോക്കുകയാണ്, ബാങ്ക് കൊടുത്തതിന് ശേഷം ദുആക്ക കഴിഞ്ഞ ശേഷം വാപ്പ സംസാരം കുട്ടി സംസാരിക്കാം. ഇതിങ്ങനെ തുടർന്നു പോരുന്നതിനിടക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഒരു ദിവസം കാര്യഗൗരവമുള്ള വിഷയങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു വാപ്പ ബാങ്ക് കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ ഉറപ്പാടുന്നു അതാ കിടക്കണേ. കുട്ടിന്റെ കൽവ് എല്ലാ ബഹുമാനവും പോയി. അങ്ങനെ കുട്ടി മനസ്സിലാക്കി ഇങ്ങനെ വല്ല കാര്യഗൗരവമുള്ള വിഷയങ്ങളും പറയുകയാണെങ്കിൽ ബാങ്ക് പ്രശ്നമല്ല. അതല്ലേ ഇപ്പൊ ഒച്ചട്ടിന്റെ അർത്ഥം? അതല്ലേ ഇപ്പൊ വാപ്പ കണ്ണു നിട്ടു നോക്കിയിട്ട് അർത്ഥം? പോയി ബഹുമാനം പോയി. പിന്നെ ആ ബഹുമാനം കൽവിൽ കുടികൊള്ളാൻ വലിയ പല. നിങ്ങൾ അത് ചോദിച്ചു, ബാങ്ക് ചില്ലറ കാര്യമാണ്. അതുകൊണ്ട് ബാങ്കിനെ നന്നായി ബഹുമാനിക്കണം. ജലാലത്തിന്റെ ഇസ്മിന്റെ ബഹുമാനം വലിയൊരു ബഹുമാനമാണ്. അല്ലാഹ് അല്ലാഹ് വലിയൊരു ബഹുമാനമുള്ള വാചകമല്ലേ? ആ വാക്ക് തന്നെ അല്ലാഹ് അല്ലാഹ് എന്നുള്ള വാക്കിന് എത്ര വലിയ ബഹുമാനമുള്ളതാണ്. അത് ആവർത്തിച്ച് പറയുന്ന ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് വാങ്ക്. ആ വാങ്ക് വിളിക്ക് നമ്മൾ നല്ല ബഹുമാനം കൽപ്പിക്കണം. നമ്മളെ പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പഴയ കാലത്ത് ഹൗലുംകരയില് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉതുകൊടുക്കാൻ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ബാങ്ക് കഴിഞ്ഞിട്ടേ ഒരു ഉതുകൊടുക്കും. ആ എന്തിനാ പൂർണ്ണമായിട്ട് ഉത്തരം പറയണം? അങ്ങനെ വേണമെന്നുണ്ടോ? ഉതുകൊടുക്കുമ്പോഴും ജവാബ് പറയാലോ. പക്ഷെ അതിനൊരു തടസ്സാകണ്ട, ബാങ്ക് കഴിഞ്ഞോട്ടെ. എന്നിട്ട് റാഹത്തിൽ അള്ളാഹുമ്മ റബ്ബഹാദി ദേവത്തൊക്കെ ചൊല്ലിയിട്ട് കണ്ട് ഉതുകൊടുക്കാന്ന് വേണ്ട. അങ്ങനെയാണ് അവർ ഉതുകൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ജവാബ് മുടങ്ങരുത് എന്നാണ്
അവരെ മനസ്സിലുള്ള ധാരണ. അത് വലിയ ഷർഫുള്ള കാര്യമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിക്കാൻ പാടില്ല, അത് വലിയൊരു വീക്ക്നെസ്. ഈമാൻ അങ്ങ് പോയി പോകും. ഹാറൂൻ റഷീദിന്റെ ഭാര്യ മരണപ്പെട്ടു. രാജാവാണ് ഹാറൂൻ റഷീദ്. മരണപ്പെട്ട ശേഷം ഭാര്യയെ ബന്ധുക്കൾ സ്വപ്നത്തിൽ കണ്ടു. ഭാര്യ എങ്ങനെ ഇരിക്കുന്നു, നരങ്ങള് നല്ല പച്ച പട്ടി വിരിച്ചിട്ട്, പച്ചപ്പട്ടാണ് മിൻ ഖുദുരിൻ സുന്ദുസിൻ വൈസ്തബ്രക്, പച്ചപ്പട്ടാണ് സ്വർഗത്തിലെ വസ്ത്രം. പച്ച പട്ടി വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാറൂൻ റഷീദിന്റെ ഭാര്യ, രാജാവിന്റെ ഭാര്യ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം അള്ളാഹു തആല തരാൻ, ഏറെ അള്ളാഹു തആല പരിഗണിച്ച കാര്യം എന്താണ്? അപ്പൊ ഹാറൂൻ റഷീദിന്റെ ഭാര്യ പറയുന്നത്, എന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി വൈകുന്നേര സമയത്ത് മഗ്‌രിബിന് ശേഷം സാധാരണ എന്റെ മുന്നിൽ പാട്ടുപാടി സുഖിപ്പിക്കുന്ന പാട്ടുകാര് വന്നു. ദഫ് മുട്ടാനുള്ള ദഫുകളൊക്കെ അവർ ഒരുക്കി വെച്ചു. മുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ, പാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ, ഒരു ബാങ്കത്തുനിന്ന് വാങ്കുവിളി വന്നു. വാങ്കുവിളി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുട്ടരുത്, നിങ്ങൾ പാടരുത്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളം വാങ്കുവിളി വരുന്നുണ്ട്, നിങ്ങളത് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത്. ഇത് അള്ളാഹു പരിഗണിച്ചു. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ബഹുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഹുമാനം. ഖുർആൻ തന്നെ പറഞ്ഞ അങ്ങനെയല്ലേ, അടയാളങ്ങളല്ലേ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളമല്ലേ വാങ്കുലി. അതിനെ ബഹുമാനിച്ചാല് കൽബിൽ തഖ്‌വണ്ട് എന്നുള്ളതിന് ഉറപ്പാ, സംശയിക്കണ്ട. കൽബിൽ ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പാ. അപ്പൊ ആ ഒരു ഈമാൻ നമ്മളിൽ നിലനിൽക്കണം, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും സഹോദരന്മാരെ, സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആംഗ്യം കാണിച്ച് സംസാരിക്കരുത്, വാങ്ങുകൊടുക്കണ്ട. ആ ഒരു ബഹുമാനം നിലനിർത്തും. രണ്ടാമത്തെ ഒന്ന് അതിൽ തന്നെ, ഒന്നാം നമ്പറിൽ തന്നെ കേട്ടാൽ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. മഹാന്മാര് പറഞ്ഞു, ഇന്ത സമായി ഖുർആൻ, അല്ലെങ്കിൽ ഖുർആന് കേൾക്കുമ്പോ സംസാരിച്ചാൽ, ഖുർആന് കേൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാന് പോയി പോകുന്നതാണ്. ഖുർആൻ എത്രമാത്രം വലിയ ബഹുമാനമാണ് നിങ്ങൾ നോക്ക്. ഒരു ആലിമ് വരുമ്പോ, ഒരു സയ്യിദ് വരുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ, സുന്നത്തുണ്ട്. അങ്ങനെ ബാപ്പ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഉമ്മ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഭർത്താവ് വരുമ്പോ ഭാര്യ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, എത്തീൻകുട്ടി വരുമ്പോ എത്തീൻകുട്ടിനെ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. എന്നാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, രണ്ടാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു, രണ്ട് ജുസ് മുസ്താഫും പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ജുസ് മുസ്താഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ്. അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസ്താഫല്ലേ ഉള്ളത്, സിറ്റ് ഔട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ്. കുട്ടിന്റെ കയ്യിലുള്ള മുസ്താഫിന്റെ ബഹുമാനം കൊണ്ടാണ്. കുട്ടിനോടുള്ള ബഹുമാനം വരാങ്ങാനം കയ്യിൽ മുസ്താഫ് ഉണ്ട്. മുസ്താഫ് കാണുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്തല്ലേ? ഒരാള് മുസ്താഫും പിടിച്ചിങ്ങനെ വരികയാണ്. അതാ ഒരാള് വീട്ടിൽ നിന്ന് മുസ്താഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക്. നമ്മള് പള്ളിയിലൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും എണീറ്റ് പോകണം. കാരണം ഖുർആന് കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത്, അത് സുന്നത്താണ്, വലിയൊരു ആദരവാണ്. ഖുർആന് കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല, ഖുർആന് ഓതുമ്പോ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല. അള്ളാഹു തആലാന്റെ കലാം ആര് ഓതി എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞു തന്നെ, വൈദാ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലകും ൂൻ. ഖുർആൻ ആര് ഓതി എന്നുള്ളത് പ്രശ്നമല്ല. ടേപ്പ് റെക്കോർഡ് ഓതിയാലും ശരി, മൊബൈൽ ഓതിയാലും ശരി, കമ്പ്യൂട്ടർ ഓതിയാലും ശരി, തത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി, വൈദാ കുരിഅൽ ഖുർആൻ എന്നാ പറഞ്ഞത് ഖറാനല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ ആര് ഓതി എന്നുള്ളത് വിഷയമല്ല, ഖുർആൻ ഓതപ്പെട്ടാൽ എവിടെ ഓതി എന്നുള്ളതും വിഷയമല്ല. ഫസ്തമിഉ ലഹു വൻസിതു, അത് കേട്ടാ ചെയ്യേണ്ടത്, സാഗൂദം ശ്രവിക്കണം, ഒന്നും മിണ്ടാൻ പറ്റൂല. ഖുർആനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊരു വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ വഹി ഇങ്ങനെ ഓതുമ്പോ
അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് വിശ്വസിക്കാം. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ, അവിടെയുള്ള സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി ഈ ഖുർആൻ കേട്ടിട്ടാണല്ലോ ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ പോണത്. അപ്പൊ അവര് പറഞ്ഞു ലാ തസ്മഊലി ഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത് കേട്ടോ. കുറെ ആൾക്കാർക്ക് കാതില് വെക്കാൻ പഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കാതില് വെക്കാൻ പഞ്ഞു കൊടുത്തു. മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞു പഞ്ഞ് അത്ര ദേശമാണ് കൊടുക്കല്ല കേൾക്കാതിരിക്കാൻ. ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു. മക്കത്തിന്റെ ബൗണ്ടറി കത്തി മുമ്പിൽ പഞ്ഞാണ് കൊടുത്തു, കാതിലാണ് വെച്ചു കൊടുത്തു രണ്ട് കാതിൽ. എന്തിന്? ഖുർആൻ കേൾക്കത് കേട്ടാൽ കൂടിപ്പോകും. കുറച്ചു കാലൊക്കെ ഈ പഞ്ഞിങ്ങനെ വെച്ചിട്ട് പിന്നെ മുമ്പ് ഒരു പഞ്ഞാണ് എടുത്തിട്ട് പോലെ നിങ്ങൾ ഖുർആൻ ഒന്ന് കേട്ട് കേട്ടപ്പോ വിശ്വസം ചെയ്തു. അപ്പൊ അവരെ തീരുമാനമാണ് ലാ തസ്മഊലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്, അഥവാ കേട്ടാ വൽഗൌ ഫീഹി, അപശബ്ദങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഇത് ആരെ പണിയാണ്? വഖാലല്ലദീന കഫറു, സത്യനിഷേധികളെ പണിയാണ്. ഖുർആൻ കേൾക്കരുത്, കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം, ഞങ്ങളെ കൽബക്ക് അത് കേറൂലല്ലോ, അത് കേട്ടിട്ട് ആരും കുടുങ്ങൂലല്ലോ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വാതു വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് ബുർദ വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് സംസാരിച്ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെ അവർ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം. ഖുർആൻ ഓത്തവിടെ സ്വസ്ഥമായി നടക്കണം. കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആൻ ഓതാണ്, അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മുടെ കൽബ് നന്നാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആൻ കേൾക്കണമെന്ന് ഇമാം നേവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് ഖുർആൻ ഓതാതെ കിടക്കുന്നത്? നബിമാമ തങ്ങൾ പറഞ്ഞു ഖുർആനുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു മുഅ്മിനെ മുറിക്കാൻ പറ്റൂല. അപ്പൊ നബിമാമ തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു, ജനാബത്തുകാരനും ഹൈദുകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്ത് ചെയ്യണം? തങ്ങൾ പറഞ്ഞു, നബിമാമ തങ്ങൾ പറഞ്ഞു അവര് ഖുർആനിലേക്ക് നോക്കണം. നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആൻ ഉണ്ടാകുമല്ലോ, അതിലേക്ക് നോക്കണം. കേൾക്കാൻ കഴിയുമല്ലോ, ടേപ്പ് റെക്കോർഡിലൂടെ ഖുർആനിന്റെ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അവര് നാവ് കൊണ്ട് ഓതാൻ പാടില്ല, കൽബ് കൊണ്ട് ഓതട്ടെ. മിൻ ഗൈരി തലഫുലിൻ ബിലിസാനിഹി, നാവ് കൊണ്ട് മൊഴിയണ്ട. എന്നാലും ഖുർആനിനോടുള്ള ആത്മബന്ധം പോകരുത്, അത് കുറയാൻ പാടില്ല. ആ ഖുർആനിനോട് ബഹുമാനക്കേടാണ് അത് കേൾക്കുമ്പോ സംസാരിക്കൽ. അതൊരു വിഷയമാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കി. നമ്മൾ ഒരു കയ്യിൽ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ വെക്കും, ആ കട്ടൻ ചായ അവിടെ വെക്കും. ഖുർആനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിനാണെന്ന് പറയട്ടെ, ദയവ് ചെയ്തിട്ട് എല്ലാവരും ശ്രദ്ധിക്കും, ദയവ് ചെയ്തിട്ട് ഈ ഖുർആൻ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോ അൽക്കബ് എടുക്കുമ്പോ പലയിടത്തുനിന്ന് കണ്ട് സങ്കടമാവും. പിന്നെ അപ്പത് പറയാൻ കഴിയില്ലെന്ന് എഴുതിട്ട് മാറ്റി വെക്കലാണ്. രജിസ്റ്റർ ബുക്ക് കൊണ്ടുപോകും പോലെ ഖുർആൻ ഇതിൽക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ എന്താ തറവാടിനെ കണക്ക് ചെയ്തുന്ന ബുക്കാ, പീടികയിലെ പലചരക്കിന്റെ കണക്ക് ചെയ്തുന്ന ബുക്ക്? അള്ളാഹുവിന്റെ കലാമാണ്. അത് ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം, പൊക്കി പിടിക്കണം. ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പിടിക്കാൻ പാടില്ല. ബഹുമാനമുള്ള ഒരു ഇത്തവം പിടിക്കാൻ പാടില്ല. ബഹുമാനക്കേട് വന്നിട്ട് പിന്നെ ഓതിട്ടെന്താ? അതുകൊണ്ട് അത് മേലോട്ടാ പിടിക്കണേ. കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ, നെഞ്ചൊക്കെ നന്നാട്ടെ, കൽബൊക്കെ നന്നാകട്ടെ. ഖുർആൻ ഇങ്ങനെ ചേർത്ത് വെച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം അൽക്കേഫിന്റെ ഏടെടുക്കും വെള്ളിയാഴ്ച, എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ചില ആൾക്കാരത് കുത്തിയിട്ടാണ് താഴോട്ട് ഇരിക്കാറുള്ളത്, നൗദുബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഏടുമൽ കുത്തിയിട്ടാണ് അവർ ഇരിക്കുന്നതന്നെ. ചിലര് ഖുർആന് തിലാവത്തിന്റെ സുജൂദ് വന്നാൽ അത് ഇങ്ങനത്തെ ഒരു പായലുണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് സുജൂദ് അങ്ങ് ചെയ്യുന്നതാണ്, ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം, അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം. ഖുർആൻ വെക്കുന്ന സ്ഥലത്തെ റൈഹാലുകളിൽ വെക്കണം, അല്ലെങ്കിൽ ഉയർന്ന ഇത് ഓരോരുത്ത തിണ്ടില് അല്ലെങ്കിൽ ഇങ്ങനത്തെ മിമ്പറിലേക്ക് വെക്കണം. ഒരിക്കലും നമ്മുടെ ചവിട്ടടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആന് താഴെ വെക്കരുത്, അത് വലിയ അപകടമാണ്, ബഹുമാനക്കേട് വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ രാജാക്കന്മാര് ഖുർആൻ രക്ഷപ്പെട്ടതുപോലും ഖുർആനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ മലിക് ബിൻ മർവാൻ. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ജീവിതവും സന്തോഷത്തിലാണ്. മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു, ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു ഖജനാവില് ഖുർആൻ വെച്ചിട്ടുണ്ട്, ഖുർആനിന്റെ മേലെ കത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗവർണർക്ക് എഴുതിയ കത്താണ്. അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു.
ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായി. ചൂടായിട്ട് രൂക്ഷമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്തെഴുതിയത്? അള്ളാഹന് ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ ആ കത്തെടുത്തിട്ട് വലിച്ചു ചീറി കൊട്ടയിലിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ അള്ളാഹന്റെ കലാമിന്റെ മേലെ ഒന്നും നീ വെച്ചൂടാ. ഈ എന്റെ മനസ്സിൽ നിർഗളിച്ച ബഹുമാനം അള്ളാഹു പരിഗണിച്ചു. കണ്ണട ഖുർആൻ ഓതിയിട്ട് ഖുർആനെ മേലെ വെക്കരുത്, കണ്ണടന്റെ കൂട് വെക്കരുത്, മൊബൈൽ ഫോൺ വെക്കരുത്, വാച്ച് വെക്കരുത്, മോതിരം വെക്കരുത്. അള്ളാഹന്റെ ഖുർആൻ വെക്കുന്നതിന്റെ മേലെ ഗ്ലാസ് വെക്കരുത്, പ്ലേറ്റ് വെക്കരുത്, വേറെ ഒന്നും വെക്കരുത്. അത് ആരാധന ചെയ്യൽ ഉയർത്തി വെക്കേണ്ടതാണ്. ആ സ്ഥലം എപ്പോഴും പൊടി തട്ടി വൃത്തിയാക്കേണ്ടതാണ്. നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കും പോലെ ഖുർആൻ ഇരിക്കുന്ന സ്ഥലം ചെതലരിച്ചിട്ട് അതെങ്ങനെ പൊടി പിടിച്ചിട്ട് മാറാമിന് കെട്ടിയിട്ട് ചിലന്തി വലയൊക്കെ കെട്ടിയിട്ടിട്ട് അതൊരു വൃത്തികേടാകുന്ന രൂപത്തിലായാൽ അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കുറയും, നമ്മുടെ കൽബിലെ ബഹുമാനവും എടുക്കപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വർത്തമാനം പറയരുത്. ആ ഒരു കണ്ടീഷൻ സ്വീകരിക്കണം. വേറെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാലെന്താ, എനിക്കൊന്നും വരാനില്ല, നമ്മളെ ഈമാൻ അങ്ങ് പോകും. ആരാ പറഞ്ഞത്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്. ഈമാൻ പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വലിയ ബഹുമാനം സ്വീകരിക്കണം ഖുർആനോട്, വലിയ ബഹുമാനം ആദരവ് സ്വീകരിക്കണം. ചെറിയ ആദരവല്ല, നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ കലാമിന് എത്രമാത്രം വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കണ്ടേ? ചെറിയ അർത്ഥത്തിലല്ലോ ആ ബഹുമാനം കൽപ്പിക്കേണ്ടത്. സഹാബിമാരൊക്കെ ഏത് രൂപത്തിൽ കൽപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിലെ ശുഹദാക്കൾക്കിടയിൽ ആകെ ഒറ്റ വിഷയം കൊണ്ടാണ് വേർതിരിവ് നടത്തിയത്. ഒറ്റ വിഷയം കൊണ്ട് ശുഹദാക്കൾക്കിടയിൽ വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ടാണ്. എന്താ വിഷയം? തങ്ങൾ ചോദിക്കും, രണ്ടാൾക്കാരെ ഒരു കബറിലേക്ക് വെക്കുകയാണെങ്കിൽ ചോദിക്കും, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ളാക്കിയത്, ഇവരുടെ കൂട്ടത്തിൽ ആരാണ് കൂടുതൽ ഖുർആനോത്തറിയുന്നത്. ആ ഖുർആനോത്തറിയുന്ന ആളാദ്യം മുന്തിച്ചു വെക്കും, പിന്നെയാണ് രണ്ടാമത്തെ ആളൊരു കബറിലേക്ക് വെക്കുന്നത്. ഒന്ന് ലഹദിലേക്കാണ് തുരന്നു വെച്ച കബറിലേക്ക്, ഒന്ന് കീറി വെച്ച കബറിലേക്കും വെക്കുന്നു. അപ്പൊ മുൻഗണന ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയിക്കണം. നമ്മൾ പരാജയപ്പെടരുത്. നമ്മുടെ ഈമാൻ നശിച്ചു പോകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നിടത്തും ഖുർആൻ കേൾക്കുന്നിടത്തും അതിന്റെ ബഹുമാനം സ്വീകരിക്കണം. രണ്ടാമത്തെ നമ്പർ നിങ്ങൾ കേട്ടോ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേര് വെക്കും നമ്മുടെ കുട്ടികൾക്ക്. ഈ സദസ്സിലുണ്ടാവൂല്ലോ മുഹമ്മദ് എന്ന് പേരുള്ളവരൊക്കെ ഒന്ന് കൈയെന്തിച്ചാൽ ആരുല്ലേ? അതുണ്ടല്ലോ, അത്ര ഉണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നബി നിങ്ങൾക്ക് എത്ര പേരുണ്ട്? മുഹമ്മദ്, അഹമ്മദ്, ഹാമിദ്. ഈ മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് ആ പേര് വിളിച്ചിട്ട് അതിന്റെ അപ്പുറത്തുപുറത്ത് എടാബോടെ വിളിയുണ്ടല്ലോ, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരിനോടൊപ്പം ശാപത്തിന്റെ ഒരു വാക്ക്, അതേ നമ്മൾ സാധാരണ ഒരു ശാപമായി കാണൂല, എന്റെ വളരെ വലിയ ശാപമുള്ള കാര്യമാണ്, കുറ്റം പറയുന്ന രീതിയിൽ ഒരു എടാ പോടാ, അല്ലെങ്കിൽ എന്താ ചിത്ര കൂർത്തം കെട്ടവനായത് ലാസ്റ്റ് മുഹമ്മദ് എന്നുള്ള വിളി യഹൂദുമില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാള് തന്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിന് വേണ്ടി ആ കുട്ടിനെ വിളിക്കുമ്പോ തങ്ങളെ കൽബിൽ ഓർമ്മ വരുമല്ലോ എന്ന് കരുതി. പക്ഷേ ഒരാൾ ആ പേരിന്റെ കൂടെ എടാ എന്ന് ചേർത്ത് വിളിക്കുന്നത് കേട്ടപ്പോ മകനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ ഇന്നു മുതൽ നിങ്ങളെ പേര് ഞാൻ മാറ്റി. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അപ്പുറത്ത് വിളിച്ചത് കേട്ടില്ലേ, അത് ബഹുമാനക്കേടിന്റെ വിളിയാണ്. ആ പേര് വിളിച്ചിട്ട് ആക്ഷേപിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, കുറ്റത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണ്. ആ പേരിനോട് ചെയ്യുന്ന ബഹുമാനക്കേടാകും. ഇത് രണ്ടാമത്തെ വിഷയമാണ്, ഞാൻ പരത്തി പറയുന്നില്ല. മഹാന്മാരൊക്കെ ആ പേരിന്റെ ബഹുമാനം സ്വീകരിച്ചിട്ടുണ്ട്, ആ പേരുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വല്ലാതെ ആശിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മൂന്ന് ആൺകുട്ടികൾക്കും പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. വിളിക്കാൻ വേറെ പേരുണ്ട്, പക്ഷേ പേരിട്ടിരിക്കുന്ന സ്വന്തം പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാം തങ്ങളെ പേരോ അത് മുഹമ്മദ് എന്നാണ്. അപ്പൊ ചോദിച്ചു, എന്നാ മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലത്തെ പേര് വെച്ചത്? ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല, ലിയദ്കുറ ഹബീബി, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മ എന്റെ മനസ്സിൽ ഇങ്ങനെ ഏറെ ഏറെ വരാനാണ്. ഇങ്ങനെ വിളിക്കുമ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ, ആ പൂതി ഇങ്ങനെ വരാൻ, ആ ഹുബ് ഇങ്ങനെ കൂടി വരാനാണ്. കുട്ടികൾക്കൊക്കെ പേര് വേറെ കിട്ടാത്തോണ്ടല്ല, പക്ഷെ ഞാൻ ആ പേരിട്ടത്. നബി ഞങ്ങൾക്ക് 200 ചില്ലറ പേരുണ്ട്.
നിങ്ങൾ പോയി നോക്കൂ പരിശുദ്ധ ഹുജ്റത്തു ശരീഫ, അതിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചുമരിന്റെ ഭിത്തിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് എഴുതിയിട്ട് 200 ചില്ലാനം പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും ഉണ്ട്, അതൊക്കെ തങ്ങളുടെ പേരാ, അതൊക്കെ ബഹുമാനമുള്ളതാണ്. ബഹുമാനമുള്ള ഒരു പേരും കയറ്റാൻ പാടില്ല. അങ്ങനെ പറയല്ലേ, അങ്ങനെ ചേർത്തിയിട്ട് ഇകയറ്റുന്ന ഒരു സ്വരവും വരാൻ പാടില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മൂന്നാമത്തെ ഒരു വിഷയം ഏതാണെന്നറിയോ? നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കും. ഞങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ഉപദേശിക്കും, അതൊരു പക്ഷേ ബാപ്പാകാം അല്ലെങ്കിൽ ഉസ്താദാകാം. ചെറുപ്പത്തിൽ 2 ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് ഉസ്താദ് തന്നെയാണല്ലോ. നമ്മൾ വലിയ ആൾക്കാരായിട്ട് പഠന്നാലും ഒരു ഉസ്താദ് തന്നെ, ഉസ്താദിന്റെ ദർജ പോകില്ല, ഒരു ഉസ്താദ് തന്നെ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാകാം, ആരും ആകാം. ഒരു നന്മ ഉപദേശിച്ചപ്പോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ അയാൾക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മൾ പറയാണ് അയാളെ അപമാനിച്ചുകൊണ്ട്, ഓ ഓനൊരു ഉപദേശിക്കാൻ കണ്ടാള്, ഓന്റെ മുഖം കണ്ടാത്തൊരു പന്നിന്റെ മാതിരിണ്ട്. ഞാൻ ഒതുവില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു നന്മ ഉപദേശിച്ചപ്പോൾ അതിനങ്ങനെ തന്നെ അങ്ങോട്ട് പരിഹസിച്ച് തള്ള, അത് ഈമാൻ പോകുന്നൊരു വിഷയം. ഗുരുത്തക്കേടിന്റെ വലിയ എസൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദബുൽ മുഫ്രദിൽ താബിഈങ്ങളിൽപ്പെട്ട കുറെ മഹാന്മാർ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സംഭവം പറയുന്നു. നടന്നു പോകുമ്പോ ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തോട്ട് വന്നിട്ടു. ആ മനുഷ്യന്റെ ശബ്ദം കഴുതന്റെ ശബ്ദം, മുഖവും കഴുതന്റെ മുഖം. കുറച്ചു നേരം ഇങ്ങനെ അലറി 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 ഒച്ചണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് പോയി, ഖബർ അങ്ങനെ മൂടി. ഇത് കേട്ടിട്ട് ഇവരാകെ അത്ഭുതപ്പെട്ടു. എന്താപത് പരിപാടി? ഒരു അസറിന്റെ സമയത്താണ്. അവരിങ്ങനെ സ്ഥലത്തൂടെ നടന്നു പോകുമ്പോ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്ന് അതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി. സാക്ഷാൽ കൈതന്റെ ശബ്ദം, സംസാരം. കൈതന്റെ ശബ്ദമാണല്ലോ ഏറ്റവും അരോചകമായതെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ എന്താ അതെന്ന് തിരിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സഹോദരിയോട് ചോദിച്ചു, എന്താണ് കേട്ടത്? അപ്പൊ ആ സഹോദരി ചൂണ്ടിക്കാട്ടി, അതാ അങ്ങകലെ ഒരു വീട് കാണുന്നില്ലേ, ആ വീട്ടിൽ പോയി ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. ഈ മഹാന്മാർ ആ വീട്ടിലേക്ക് പോയി, അവിടെ പ്രായം ചെന്നൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയോട് ചോദിച്ചു, അവിടെ നിന്നിങ്ങനെ ഖബർ പൊട്ടിപ്പിളർന്നിട്ട് ഒരു രൂപം പുറത്തേക്ക് തലയിട്ടു, തലയും മുഖവും നോക്കുമ്പോ കൈതന്റെ മോഡലാണ്, ശബ്ദവും അതേ രൂപത്തിലാണ്, അതാരാണ് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത്? ഉമ്മ പറഞ്ഞു, അതാരുമല്ല, അതെന്റെ മോനാണ്, എന്റെ മോനാണത്. എന്തു പറ്റി നിങ്ങളെ മോന്? ഉമ്മ പറഞ്ഞു, ഞാൻ ഖുർആനോതുമ്പ മോൻ ഒച്ചപ്പാടുണ്ടാക്കി. ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ ഉണ്ടാതിരിക്കണം, ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വീണ്ടും ശബ്ദിച്ചു. വീണ്ടും വീണ്ടും ഞാൻ അവൻ ഉപദേശിച്ചപ്പോ അവൻ എന്നോട് കുരച്ചു ചാടിയിട്ട് പറഞ്ഞു, അതൻഹഖീന കമാ തൻഹഖുൽ ഹിമാർ. തള്ളേ, കഴുത കുരക്കും പോലെ കുരക്കാണോ, കഴുത അലറും പോലെ അലറുകയാണോ? ഞാൻ അവനോട് പറഞ്ഞു, അല്ല, ഞാനല്ല കഴുത, നീയാണ് കഴുത. ഞാൻ അതവനോട് പറഞ്ഞു, അന്ന് രാത്രി അവൻ മരണപ്പെട്ടു. കബറടക്കിയ ശേഷം ഒരു ദിവസമല്ല, അനേകം ദിവസങ്ങളായി ഈ രൂപം കേൾക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നല്ലത് ഉപദേശിച്ച മാതാവിനെ കുരങ്ങാക്കി കഴുതയാക്കി ചിത്രീകരിച്ചപ്പോ അള്ളാഹു താല കൊടുത്ത രൂപം എന്താ? റബ്ബ് താല കൊടുത്ത ശിക്ഷ എന്താണ്? മനുഷ്യന്റെ മൊത്തത്തിൽ പരിപാടിയാണ്. ഏത് നന്മ ഉപദേശിച്ചാലും അതിനങ്ങോട്ട് ക്രോസ് ചെയ്യും. അൽകഹഫ് സൂറത്തിൽ നമ്മൾ എപ്പോഴും ഓതാറില്ലേ, വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദലാ. മനുഷ്യന്റെ പണിയാണ് എന്ത് നന്മ നടത്താൻ അതിനോട് തള്ളു, അതിനങ്ങോട്ട് എതിർക്കും. അപ്പൊ നന്മ എതിർത്താൽ, നന്മ എതിർത്തിട്ട് അത് ഉപദേശിക്കുന്ന ആളെ കൊച്ചാക്കിയാൽ അത് ഏറ്റവും വലിയ മുസീബത്തിന് കാരണമാകും. നമ്മുടെ ഈമാന് പോകാൻ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. 4-ാമത്തെ നമ്പർ ഏതാണെന്നറിയോ? വലിയ വലിയ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ആ ആലിമീങ്ങൾ സ്വാലിഹീങ്ങളെ പറ്റി ഒരാൾ പറയാണ്, കിതാബിൽ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ പറയാ, സ്പെഷ്യൽ ഒന്നും എടുക്കേണ്ട. ഈ മൊലിയാമാരൊക്കെ, ഈ ഉലമാക്കളൊക്കെ, ഈ പണ്ഡിതന്മാരൊക്കെ, ഇവരൊക്കെ പലിശ തിന്നുന്നോലാണ്. കിതാബിൽ ഇമാമിങ്ങൾ കൊടുത്ത ഉദാഹരണം, ഒരാൾ ഇകയത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണ് നമ്മൾ കൂട്ടിക്കൂടി. അല്ലെങ്കിൽ 2-ാമത്തെ ഉദാഹരണം പറയും, ഇവരൊക്കെ അനാഥകളുടെ സ്വത്ത് അപഹരിക്കുന്നവരാണ്. നൗദുബില്ലാ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതൊരു അപവാദ പ്രചരണത്തിൽ ഒതുങ്ങൂല, ഈമാൻ അങ്ങ് പോയി. അവിടെയാണ് എന്റെ വിഷയം. പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടാവും, ഷീമാൻ പോയാൽ എന്ത് ചെയ്യും? അതാണ് സത്യത്തിൽ കുരുത്തക്കേട് എന്ന് പറഞ്ഞു. ഈമാൻ പോകാനാണ് ഏറ്റവും വലിയ കുരുത്തക്കേട്. ഇമാൻ പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ട്? ഇമാമിയങ്ങൾ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണമാണ് ഇകയത്തുന്ന ഒരു ശൈലി. ഇതല്ല, ഇതിന്റെ അപ്പുറത്തുള്ള വാക്കുകളും ശൈലികളും വേറെ ഉണ്ടാവും. ഇതൊരു സാമ്പിളാ,
ഇതിന്റെ അപ്പുറത്തുള്ള ഖനമുള്ളത് എത്ര ഉണ്ടാകും? ആരോപണങ്ങൾ അത്ര കട്ടിയുള്ളതുണ്ടാകും. ഒരു മുത്താലിമിനെ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫാല ഫാല പഠിക്കുന്ന ഒരു മുത്താലിമാന്ന് കൂട്ടിക്കോളൂ. ദർസ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫാല ഫാല പഠിച്ചു. അതിനെപ്പോലും ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല. എന്തേ കാരണം? ഇൽമുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നടക്കുന്നത്. ആ മുത്താലിമിന് അല്ലാത്തവർക്ക്, സാധാരണക്കാർക്ക് ഇല്ലാത്ത വലിയൊരു സ്പെഷ്യൽ ഉണ്ട്. എന്താണ് ആ സ്പെഷ്യൽ? വമലായിക്കും തളഉൽ ജനാഹലഹു ഇദാ യസ്ആരിദം ബിമറാമിഹി മുതഖബ്ബിലാ. മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വിഭാഗമാണ്, അവരെ ഇകയത്താൻ പാടില്ല, നമ്മൾ ഈമാന് പോയി പോകും. അതൊരു ചെറിയ മുത്താലിമല്ലേ, പഠിച്ചു വലിയ മൂലിരുന്നായിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ചെറുതായിട്ട് തന്നെയാണ് എല്ലാവരും വലുതാകല്, ഒറ്റയടിക്ക് അങ്ങോട്ട് വലുതാകലല്ല. അപ്പൊ ആ പഠിച്ച് 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 വരുമ്പോഴൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഈത്താൻ പാടില്ല, ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ കൊച്ചാക്കാൻ പാടില്ല. അഞ്ചാമത്തെ നമ്പർ മഹാന്മാര് പറയുന്നു. ഒരാൾ പറയുകയാണ്, വഅന ഉരീദുൽ മാൽ, ഞാൻ സമ്പത്ത് ഉദ്ദേശിക്കുന്നു. സവാഉം കാന ഹലാലൻ ഔ ഹറാമാ. ഹലാലായാലും പാടില്ല, ഹറാമായാലും പാടില്ല, എനിക്ക് പൈസ കിട്ടിയാ മതി, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഹലാലും ഹറാമും രണ്ടും സമയല്ലേ? ഹലാലിന്റെ നിയമം ഒന്ന് വേറെ, ഹറാമിന്റെ നിയമം ഒന്ന് വേറെ. അപ്പൊ അല്ലാഹു തആലയുടെ വിധികൾക്ക് ഇവന് തീരെ പരിഗണന കൊടുക്കൂല എന്നാ അതിന്റെ അർത്ഥം. അത് വലിയൊരു വിഷയമാണ്. നിങ്ങൾ നോക്കി ഹറാമിനെ ഹറാമായിട്ട് മനസ്സിലാക്കണം. ഒരാൾക്ക് അങ്ങനെ കിട്ടിപ്പോയി സംഗതി, അങ്ങനെ സമ്പാദിച്ചത് അങ്ങനെ ആയിപ്പോയി, അതയാൾ തോപ് ചെയ്ത് മടങ്ങി, അത് വേറെ വിഷയം. അതല്ല ഇപ്പൊ ഞാൻ പറയണേ. പിന്നെയോ ഒരാൾ പറയണ വാക്കെന്താ? ഹറാമോ ഹലാൽ നോക്കിട്ട് നിക്കാത്ത ജീവിക്കാൻ കഴിയില്ല. പൈസ കിട്ടും പോലെ കിട്ടുക, വാങ്ങും പോലെ ഒക്കെ വാങ്ങാം, അങ്ങനെ അറിയാൻ പാടില്ല. ആ പറയുന്ന വലിയ കുറ്റകളാ. കിട്ടിപ്പോയി അങ്ങനെ ആയിപ്പോയി അത് വേറെ വിഷയം, അത് അല്ലാഹുവിന്റെ പുറത്ത് തന്നെയല്ലേ. അതിന് വേറെ സമൂഹങ്ങളൊക്കെ എത്രണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വരുന്നു, എല്ലാവരും മുന്നോട്ട് മുന്നോട്ടിരിക്കുക. നമ്മുടെ മജ്‌ലിസ് വളരെ ഭംഗിയില് മഹാനവറുകളുടെ നേതൃത്വത്തിൽ മറ്റു ഒരുപാട് സയ്യിദന്മാര്, നല്ല നല്ല വ്യക്തിത്വങ്ങൾ, ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഇമാനിന്റെ സലാമത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഞാനിപ്പോൾ പറഞ്ഞ അഞ്ച് വിഷയങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും അത് പാലിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമൂൻ എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന വസീയത്താണ്. നിങ്ങൾക്ക് നമ്മൾ ജീവിച്ചു, മുസ്ലിമായി ജീവിക്കാനുള്ള ഭാഗ്യം തന്നു. ഇനി നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് ട്ടോന്ന് അള്ളാഹുവിന്റെ ഒരു വസീയത്താണ്. ആ വസീയത്ത് നമ്മളൊക്കെ മുറുകെ പിടിച്ച് അതങ്ങനെ തന്നെ ആകണമെന്ന ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ നല്ല ഈമാനിലായി ജീവിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിഫാഖ് ഇല്ലാതെ, ബിദ്അത്തില്ലാതെ, കുഫറില്ലാതെ, ഈമാൻ പോകുന്ന വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല സലാമത്തോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ചേർത്തി തരുമാറാകട്ടെ. വാക്കുകളും പ്രവർത്തികളും പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ ആ വിഷയത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ ഈ കുത്തുബിയത്ത് സദസ്സ് അതിനൊക്കെ വലിയ ഒരു കാരണമാണ്. കുത്തുബിയത്ത്, ഹദ്ദാദ്, അതൊക്കെ ഈമാൻ നിലനിൽക്കാൻ വലിയൊരു കാരണമാണ്. കാരണം മഹാന്മാരായ ആളുകൾ അവര് സ്വീകരിച്ചു തന്ന വഴി, മഹാന്മാരെ വിളിക്കുകയും അനുസ്മരിക്കുകയും അവരെ വിളിച്ചതിനു ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിലൊരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന സദസ്സിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ തികച്ചും നമുക്കൊരു മാറ്റത്തിന് അതൊരു കാരണമാണ്. നന്നാകാനും ഉയർച്ചക്കും നമ്മുടെ ഈമാനിന്റെ വളർച്ചക്കുമൊക്കെ അള്ളാഹു തആല ഈ സദസ്സുകൾ കാരണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദുആ ഉത്തരം കിട്ടുന്ന സദസ്സുകളിൽ അള്ളാഹു ഈ സദസ്സ് പൊടുത്തുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ദുആ കൊണ്ടറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.